നമസ്കാരം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡയസോണിയം സോൾട്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതുവരെ നൈട്രജൻ കോമ്പൗണ്ട്സിൽ അമീൻസ് എന്നുള്ള പാർട്ടായിരുന്നു പഠിച്ചത്. സോ അമീൻസ് പോർഷൻസ് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിലുള്ള അടുത്തൊരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ അത് ഡയസോണിയം സോൾട്സ് ആണ്. അത് കൂടാതെ രണ്ട് പാർട്ട് കൂടെ ഉണ്ട്, അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. സോ ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അറൈൽ ഡയസോണിയം സോൾട്ട് ഉണ്ട്, ദെൻ ആലിഫാറ്റിക് അല്ലെങ്കിൽ ആൽക്കൈൽ ഡയസോണിയം സോൾട്ടും ഉണ്ട്. സോ ഇവിടെ നമ്മൾ എംഫസിസ് ചെയ്യുന്നത് അറൈൽ ഡയസോണിയം സോൾട്ടാണ്. കാരണം ആൽക്കൈൽ ഡയസോണിയം സോൾട്ടിന് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ആൽക്കൈൽ ഡയസോണിയം സോൾട്ട് ഉണ്ടായ ഉടനെ തന്നെ വാട്ടറുമായിട്ട് ചേർന്നിട്ട് അത് കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് മാറും. സോ ഇവിടെ അറൈൽ ഡയസോണിയം സോൾട്ട് അങ്ങനെയല്ല, അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്. കാരണം സോ ഇതാണ് നമ്മളുടെ ഡയസോണിയം സോൾട്ടിൻ്റെ സ്ട്രക്ചർ. Ar(N2+X-) where എക്സ് ക്യാൻ ബി ഹാലജൻസ് ആവാം, HSO4- ആവാം, NO3- ആവാം, BF4- ആവാം. ഇതൊക്കെ നമുക്ക് ഈ ആനയോണിക് പാർട്ടിലേക്ക് വരാം. ദെൻ ഞാൻ പറഞ്ഞു അറൈൽ ഡയസോണിയം സോൾട്സിന് സ്റ്റെബിലിറ്റി ഉണ്ട്. സ്റ്റെബിലിറ്റി നമുക്ക് ഈ റെസനൻസ് സ്ട്രക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അറൈൽ ഡയസോണിയം സോൾട്ടിന് നാല് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. സോ ദ മോർ ദ നമ്പർ ഓഫ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, മോർ ദ സ്റ്റെബിലിറ്റി. ഓക്കെ, സോ നാല് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇത് കൺസിഡറബിളി സ്റ്റേബിൾ കോമ്പൗണ്ടാണ്. അതുമാത്രമല്ല, ഈ കോമ്പൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഡയസോണിയം സോൾട്ട് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സിന്തസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻഡസ്ട്രിയലി വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് കെമിക്കൽ ആണ് ഡയസോണിയം സോൾട്ട് എന്നുള്ളത്. സോ ഫസ്റ്റിൽ ഡയസോണിയം സോൾട്ടിൻ്റെ പ്രിപ്പറേഷൻ. സോ പ്രിപ്പറേഷൻ ഇസ് കോൾഡ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. സോ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് വിത്ത് അനിലിൻ, അനിലിൻ റിയാക്ട് വിത്ത് സോഡിയം നൈട്രൈറ്റ് ആൻഡ് HCl. സോ ഈ NaNO2-HCl എന്ന് പറയുന്നത് നൈട്രസ് ആസിഡാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്, HNO2. സോ 0 to 4 degrees Celsius, 273 to 278 എന്ന് പറയുന്നത് 0 to 5 degrees Celsiusൽ ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് യു വിൽ ഗെറ്റ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഹിയർ. സോ ഈ ഇതാണ് ആക്ച്വലി ഡയസോണിയം സോൾട്ടിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ദെൻ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ ഡയസോണിയം സോൾട്സ്. മൂന്ന് തരത്തിലുള്ള റിയാക്ഷൻസ് ആണുള്ളത്. ഒന്ന് റിഡക്ഷൻ റിയാക്ഷൻ, ദെൻ റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ഇൻവോൾവിങ് ലോസ് ഓഫ് നൈട്രജൻ മോളിക്യൂൾ, ദെൻ കപ്ലിംഗ് റിയാക്ഷൻ. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടീസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തേത് റിഡക്ഷൻ. റിഡക്ഷൻ നമുക്ക് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് മൈൽഡ് റിഡക്ഷൻ, ഒന്ന് സ്ട്രോങ് റിഡക്ഷൻ. മൈൽഡ് റിഡക്ഷനിൽ മൈൽഡ് റിഡ്യൂസിങ് ഏജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പ്ലസ് SnCl2-HCl, ഇതൊരു മൈൽഡ് റിഡ്യൂസിങ് ഏജൻ്റാണ്. അതർവൈസ് യു ക്യാൻ യൂസ് സോഡിയം സൾഫൈറ്റ്. സോ ഇവിടെ നിങ്ങൾ പ്രോഡക്റ്റ് പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ, മൂന്ന് ഹൈഡ്രജൻ പ്ലസ് 4 ഹൈഡ്രജൻ. സോ 4 ഹൈഡ്രജൻ ആണ് ആക്ച്വലി ഇതിൽ ആഡ് ആവുന്നത്. ഓക്കെ, സോ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് റിഡക്ഷൻ. സോ ഇവിടെ എന്തായി നമുക്ക് C6H5NHNH2 ഫിനൈൽ ഹൈഡ്രസീൻ ആണ് ഇവിടെ ഫോം ആവുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സ്ട്രോങ് റിഡക്ഷൻ. സ്ട്രോങ് റിഡക്ഷനിൽ Zn(HCl) ആണ് നമ്മൾ ഇവിടെ റിഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ റിയാക്റ്റൻറ്റിനെ നോക്കുമ്പോൾ പ്രോഡക്റ്റിൽ
രണ്ടും നാലും ആറ് ഹൈഡ്രജൻസ് ഇവിടെ ആഡായിട്ടുണ്ട്. സോ ഇവിടെ നാല് ഹൈഡ്രജൻ, ഇവിടെ ആറ് ഹൈഡ്രജൻ. സോ ഇത് ഈ റിയാക്ഷൻ ആക്ച്വലി സ്ട്രോങ് റിഡക്ഷൻ്റെ എക്സാമ്പിളാണ്. സോ ഇവിടെ ബെൻസിൻ, ഡയസോണിയം ക്ലോറൈഡ്, സിങ്ക് ബാർ എച്ച് സി എൽ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് അനിലിൻ പ്ലസ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, ദെൻ റീപ്ലേസ്മെൻ്റ് റിയാക്ഷൻസ് ഇൻവോൾവിങ് ലോസ് ഓഫ് നൈട്രജൻ മോളിക്യൂൾ. സോ ഇവിടെ ബെൻസിൻ ഡയസോണിയം സോൾട്ടിൽ ഈ എൻ ടു പ്ലസ് എന്നുള്ളത് ഒരു ബെറ്റർ ലീവിങ് ഗ്രൂപ്പാണ്. സോ ഒരുപാട് റിയാക്ഷൻസിൽ ഈ നൈട്രജൻ, ഈ എൻ ടു പ്ലസ് നൈട്രജനായിട്ട് ലീവ് ചെയ്ത് പോകുന്ന റിയാക്ഷൻസാണ്, അങ്ങനെയുള്ള റിയാക്ഷൻസാണ് ഇത് മുഴുവൻ. ഓക്കെ, സോ ഒരുപാട് റിയാക്ഷൻസിനെ ഞാൻ ഒരൊറ്റ സ്ലൈഡിലേക്ക് ഒതുക്കിയതാണ്. സോ നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ ഇത് മുതൽ തുടങ്ങാം. സി യു സി എൽ ടു ബാർ എച്ച് സി എൽ ഗിവ്സ് ക്ലോറോബെൻസിൻ. സി യു ടു ബി ആർ ടു ബാർ എച്ച് ബി ആർ ഗിവ്സ് ബ്രോമോബെൻസിൻ. സോ സി യു ടു സി എൽ ടു, സി യു ടു ബി ആർ ടു ബാർ എച്ച് ബി ആർ, സി യു ടു സി എൻ ട്വൈസ് ബാർ കെ സി എൻ. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയിംഡ് റിയാക്ഷൻ ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും സാൻമേയസ് റിയാക്ഷൻ. സോ സാൻമേയസ് റിയാക്ഷനിൽ കുപ്രസ് സോൾട്ട് ഇൻ അതിൻ്റെ കറസ്പോണ്ടിങ് എച്ച് സി എൽ, എച്ച് ബി ആർ ആൻഡ് കെ സി എൻ. അവിടെ എച്ച് സി എൻ അല്ല, അത് ശ്രദ്ധിക്കുക, കെ സി എൻ ആണ്. സോ ഇങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഹാലോ ബെൻസിൻ അല്ലെങ്കിൽ സയനോ ബെൻസിൻ കിട്ടും. ഈ റിയാക്ഷനെയാണ് നമ്മൾ സാൻമേയസ് റിയാക്ഷൻ എന്ന് പറയുക. ഇവിടെ ആക്ച്വലി നൈട്രജൻ മോളിക്യൂൾ ലീവ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ പ്രോഡക്ട്സിലും പ്ലസ് എൻ ടു എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടെ ഉണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, സോ അത് നൈട്രജൻ മോളിക്യൂൾ ലീവ് ചെയ്യുന്നുണ്ട്. സോ മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ്, ദെൻ അടുത്തത് എച്ച് ബി എഫ് ഫോർ. ഓക്കെ, സോ ഇവിടെ എച്ച് ബി എഫ് ഫോർ ഫ്ലൂറോ ബോറിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫ്ലൂറോ ബെൻസിൻ. ഇതടുത്തൊരു ഹാലോ ബെൻസീനാണ്. സോ ബ്രോമോബെൻസീനും ക്ലോറോ ബെൻസീനും സാൻമേയസ് റിയാക്ഷൻ. ഫ്ലൂറോ ബെൻസിൻ എച്ച് ബി എഫ് ഫോർ വെച്ച് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആൻഡ് അയോഡോ ബെൻസിൻ പൊട്ടാഷ്യം അയോഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ് നമ്മൾ അയോഡോ ബെൻസീൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹാലോ ബെൻസീൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു. ദെൻ ഈ ഡയസോണിയം സോൾട്ടിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുകയാണെങ്കിൽ എച്ച് ടു ഒ വെച്ചിട്ട് അല്ലെങ്കിൽ അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫീനോൾ. സോ ഹൈഡ്രോളിസിസ് എച്ച് ടു ഒ ബാർ എച്ച് പ്ലസ്, അല്ലെങ്കിൽ നിങ്ങൾ അസിഡിക് മീഡിയ ഇല്ലാതെ തന്നെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ഫീനോൾ. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ഈസ് ഡയസോണിയം സോൾട്ട് വിത്ത് ഫോസ്ഫീനിക് ആസിഡ് എച്ച് ത്രീ പി ഒ ടു. ഫോസ്ഫീനിക് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് എ ബെൻസീൻ, യു വിൽ ഗെറ്റ് എ ബെൻസീൻ. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ സാൻമേയസ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കുപ്രസ് സോൾട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഇതന്നെ കോപ്പർ പൗഡർ എടുക്കുകയാണെങ്കിൽ നമ്മളതിന് വേറൊരു പേരാണ് പറയുക, ഗാറ്റർമാൻസ് റിയാക്ഷൻ, ഗാറ്റർമാൻസ് റിയാക്ഷൻ. സോ ഇവിടെ സെയിം ബെൻസിൻ ഡയസോണിയം ക്ലോറൈഡ്, ഇവിടെ നമ്മൾ എടുക്കുന്നത് കോപ്പർ പൗഡർ ബാർ എച്ച് സി എൽ ആണ്. കോപ്പർ പൗഡർ, കുപ്രസ് ക്ലോറൈഡ് അല്ല ഇവിടെ, കോപ്പർ പൗഡർ ബാർ എച്ച് സി എൽ. ദെൻ ക്ലോറോബെൻസിൻ കിട്ടുന്നതിന് നമ്മൾ ഗാറ്റർമാൻസ് റിയാക്ഷൻ എന്നാണ് പറയുക. അതേപോലെ ഇവിടെ കോപ്പർ പൗഡർ ബാർ കെ സി എൻ എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സയനോബെൻസിൻ. ഇതേപോലെ തന്നെ കോപ്പർ പൗഡർ ബാർ എച്ച് ബി ആർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ബ്രോമോബെൻസിൻ. ഓക്കെ, ദെൻ അടുത്തത് നൈട്രോബെൻസീനെ നമുക്ക് എങ്ങനെയാണ് സിന്തസിസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിൽ നമ്മൾ ബെൻസിൻ ഡയസോണിയം ക്ലോറൈഡിനെ ഫ്ലൂറോബോറിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് എ ബെൻസിൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ്. ഈ ഫ്ലൂറോബോറേറ്റ് അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ നൈട്രേഷൻ നടത്തുകയല്ല ചെയ്യണത്, ബെൻസിൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ദെൻ അതിനെ നമ്മൾ സോഡിയം നൈട്രേറ്റ് ബാർ കോപ്പർ പൗഡർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ യു വിൽ ഗെറ്റ് എ നൈട്രോ ബെൻസിൻ. ഓക്കെ, സോ
അടുത്ത റിയാക്ഷനാണ് ആക്ച്വലി കപ്ലിംഗ് റിയാക്ഷൻസ്. സോ കപ്ലിംഗ് റിയാക്ഷൻസ് നമുക്ക് അടുത്ത ഭാഗത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ഇന്ന് നമ്മൾ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കെമിക്കൽ റിയാക്ഷൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഡയസോട്ടൈസേഷൻ എന്താണെന്നുള്ള റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ദെൻ കെമിക്കൽ റിയാക്ഷൻസ് മൂന്ന് തരത്തിലുള്ളത്: റിഡക്ഷൻ, റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നൈട്രജൻ മോളിക്യൂൾ ലീവ് ചെയ്തിട്ട് നൈട്രജൻ്റെ പൊസിഷനിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വരും. ദെൻ കപ്ലിംഗ് റിയാക്ഷൻസ്, കപ്ലിംഗ് നമ്മളിന്ന് എടുത്തിട്ടില്ല. ദെൻ റിഡക്ഷനിൽ രണ്ട് ടൈപ്പ്: മൈൽഡ് റിഡക്ഷൻ, സ്ട്രോങ് റിഡക്ഷൻ. റിയേജൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ദെൻ റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഇൻവോൾവിങ് ദ ലോസ് ഓഫ് നൈട്രജനിൽ ഒരുപാട് റിയാക്ഷൻസ്, അതിൽ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. സാൻമേയസ് റിയാക്ഷൻ, ഗാറ്റർമാൻസ് റിയാക്ഷൻ. സോ അങ്ങനെയുള്ള നെയിംഡ് റിയാക്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.